ഇമാം ഗസാലി തങ്ങൾ പറയുന്ന ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് ഉഷാറായ പേള് കണക്കൂട്ടുന്നല്ലോ, ഞാനിങ്ങനെ ചെറിയ പൈസ മുടക്കിയിട്ട് 1000 രൂപ ഇട്ടിട്ട് കച്ചവടം ചെയ്ത് 10000 ആയി, 1000000 ആയി, 10 ലക്ഷമായി, 1 കോടിയായി, 10 കോടിയായി, 1000 കോടിയായി, 1 കോടി കോടിയായി. ഇങ്ങനെ ലാഭത്തിൻ്റെ കണക്ക് കൂട്ടുന്ന മനുഷ്യൻ രാത്രിയിൽ അയാൾ ഇരുന്നിട്ട് ഇങ്ങനെ കണക്കൂട്ടാണ്, എത്രയാണ് എനിക്ക് അല്ലാഹു തആല തന്ന, ഞാൻ ഭയങ്കര സംഭവമാണ്. ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ച കണ്ടിട്ട് അത്ഭുതപ്പെടുന്ന മനുഷ്യരോട് മഹാനായ ഗസ്സാലി ഇമാമ് തങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് എന്ന് തോന്നും. പക്ഷെ ഏറ്റവും വലിയ പോസിറ്റീവായ ചിന്ത മഹാനായ ഗസ്സാലി ഇമാമ് പറയുന്ന, മനുഷ്യ നീ ഇങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് നിന്റെ കൽബിൽ ഒന്നുകൂടി നീ കുറിച്ചിട്ടോളൂ, ഇതനുഭവിക്കാനുള്ള അവസരവും നിനക്ക് കുറഞ്ഞു വരുന്നു. 50 വയസ്സുള്ള സമയത്താണ് നീ ഇങ്ങനെ കണക്ക് കൂട്ടുന്നത്. 25 വയസ്സുള്ള ഞാൻ കച്ചവടം തുടങ്ങി, 25 കൊല്ലം കൊണ്ട് 25000 രൂപയ്ക്ക് തുടങ്ങിയ കച്ചവടം അത് 250 കോടിയായിട്ട് വികസിച്ചിട്ടുണ്ട്. വല്ലാത്ത അത്ഭുതം തന്നെ. പക്ഷേ 60-ാമത്തെ വയസ്സിലേക്കല്ല, 51-ാമത്തെ വയസ്സിലേക്ക് നിനക്കല്ല കണക്കാക്കിയിട്ടില്ലെങ്കിൽ 25 കൊല്ലം നീ ജീവിച്ച സമ്പത്ത് ഉണ്ടാക്കാനാണ്, ഇതനുഭവിക്കാൻ നിനക്ക് യോഗമില്ല. നാളം നേരം വെളുത്താൽ നീ എഴുന്നേൽക്കൂല. 2 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ്, ഇപ്പം വീഡിയോ ക്ലിപ്പല്ല എല്ലാവർക്കും, എനക്കൊരു ക്ലിപ്പ് കിട്ടി. ഞാൻ നോക്കുമ്പോൾ അതിൽ ഫുട് ഈ കബഡി കളിക്കണം, നിങ്ങൾ നാട്ടെന്താ പറയാനറിയില്ല, കബഡി കബഡി എന്ന് കളിക്കേണ്ട കളിയില്ലേ, കബഡി കളിക്കുകയാണ്. മലയാളിയാണോ എന്നറിയില്ല, ഏതായാലും കബഡി കളിക്കുന്ന ഒരു ടീമിൽ നല്ല ഉഷാറായ ചെറുപ്പക്കാരൻ അങ്ങനെ കുറേ ആളെ വെട്ടി ഇങ്ങനെ മറിഞ്ഞിട്ട്, നല്ല അഭ്യാസിൻ്റെ മറിച്ചല, അവനിങ്ങനെ മറിഞ്ഞിട്ട് അവൻ്റെ മേലെ കുറേ ആളുകൾ പിടിച്ചിട്ട്, കബഡി എന്ന് പറഞ്ഞാൽ തന്നെ ഉഷാറുള്ളവൻ കളിക്കണ കബഡിയാ, കബഡി അലിഫ് പോലുള്ളവൻ കബഡി കളിച്ച് എങ്ങനെ ഉണ്ടാവും, അലിഫ് പോലുള്ളവൻ കബഡി കളിക്കാങ്ങനെ, ഉഷാർ വേണം കബഡി കളിക്കണമെങ്കിൽ, കുറച്ചും കൂടി ഉഷാറാക്കാനാണ് കളിക്കുന്നത്. കബഡി കളിച്ചിട്ട് ഇവൻ അവിടെ തന്നെ വീണ്, അവിടെ തന്നെ മരിച്ചു, അവിടെ തന്നെ മരിച്ചു. അവൻ്റെ ടീം വിജയിച്ചു. അപ്പോൾ ആ ടീമിലെ ആളുകൾ ചെയ്ത പണി എന്താണെന്നറിയോ, അവർക്ക് കിട്ടിയ ട്രോഫി അങ്ങനെ തന്നെ ഇവനെ കബറെടുക്കുകയാണ് ചെയ്തത്. മുസ്ലിം ആണെന്ന് തോന്നുന്നില്ല, ഞാൻ മതം പറയല്ല, അവരുടെ ആചാരം അനുസരിച്ച് മുസ്ലിം ആണെന്ന് തോന്നുന്നില്ല, മറ്റേതോ മതവിഭാഗമാണ്, പക്ഷെ എന്നാലും അവർ മലയാളികളാണെന്ന് തോന്നുന്നില്ല അവരുടെ സംസാരം കേട്ടിട്ട്. പക്ഷേ ഈ കപ്പ് ഇവൻ്റെ കബറിലിടുകയാണ്, അവൻ്റെ ടീം വിജയിച്ചിട്ട് ആ കപ്പ് അവൻ്റെ ഓർമ്മയോടൊപ്പം കബറടക്കുന്ന ഫോട്ടോ വീഡിയോ കണ്ടു ഞാൻ 2 ദിവസം മുമ്പ്. എന്നിട്ട് അതിൽ എഴുതി കൊടുത്തിങ്ങനെയാണ്, അവൻ്റെ ഓർമ്മക്ക് വേണ്ടി ആ കപ്പും എന്ത് ചെയ്തു അവൻ്റെ കൂട്ടുകാർ അതെവിടെയും ഓഫീസിൽ സൂക്ഷിച്ച് വെക്കാതെ അവൻ്റെ കൂടെ കബറടക്കിയും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ ഹൃദയവിശാലതയോടുകൂടി സ്വീകരിച്ചുകൊണ്ടും ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമയമെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നമ്മൾ കെട്ടിയിരിക്കുന്ന വാച്ച്, ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കാൻ അവിടെയും തങ്ങൾ പാപ്പൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും, അവിടെ ക്ലോക്ക് ഉണ്ട്. സമയം ശ്രദ്ധിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ ക്ലോക്കുകളിലും ചാടിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് സൂചികൾ വളരെ നല്ല വാളുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അവൻ്റെ കണ്ണിന് പുറത്തുള്ള കണ്ണുകൊണ്ടല്ല, കൽബിൻ്റെ കണ്ണുകൊണ്ട്, കൽബിൻ്റെ കണ്ണുകൊണ്ട് ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറമാല യറാഹുന്നാളിറൂന എന്ന് പറഞ്ഞൊരു കണ്ണുണ്ട്, ഹൃദയത്തിൻ്റെ കണ്ണ്. ആ കണ്ണുകൊണ്ടെങ്ങാനും ക്ലോക്കിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കിയില്ലെങ്കിൽ,
വിലയുള്ള വാച്ചായാലും ശരി വില ഇല്ലാത്ത വാച്ചായാലും ശരി നടക്കണല്ലോ ഒരേപോലെ. ഈ സെക്കൻഡ് സൂചി നമ്മളോടൊരു വഴല് പറയുന്നുണ്ട്. ആ വഴലൊരു ഗൗരവമുള്ള വഴലാണ്. നിങ്ങൾ പഴയ വീട്ടിലൊക്കെ ഉണ്ടാവും, പുതിയ വീട്ടിലുണ്ടാവുമായിരിക്കും. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ട്, അങ്ങനെ മുട്ടും. അതുപോലെ സെക്കൻഡ് സൂചിയും ചാടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. കറണ്ടില്ലാത്ത ഒരു ദിവസം, കറണ്ടില്ല എന്ന് പറഞ്ഞാൽ ഫാനിട്ടാ പിന്നെ ഒന്നും കേൾക്കൂല, കറണ്ടില്ലാത്ത ഒരു ദിവസം, കൂരാ കൂരിട്ടുള്ള ദിവസം, രാത്രിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റതാണ്. നോക്കുമ്പോൾ ആരോ നടക്കണ പോലെ തോന്നും. ഇങ്ങനെ ഒരു സൗണ്ട്, സ്റ്റെപ്പ് ഇങ്ങനെ നടക്കണം, ഷൂട്ടിട്ട് ടൈൽസിൽ ചവിട്ടണ പോലെ നല്ലൊരു സൗണ്ട് കേൾക്കുകയാണ്. സ്റ്റെപ്പാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ നടക്കുകയാണ്, സംഗതി നടക്കുന്നുണ്ട്, പേടിച്ചു പോവാള്, ആരോ നടക്കണുണ്ടോ, നടക്കണതാരാ, വീട്ടിൻ്റെ ചുമരിലുള്ള ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി നടക്കുകയാണ്. ആ ഒച്ചയാ കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫാനില്ലാത്ത സമയം എന്ന് പറഞ്ഞത്. ഒന്നുമില്ലാതെ കൂരാക്കൂരിട്ട് നിശബ്ദതയുള്ള സ്ഥലത്ത് പകലത് കേൾക്കൂല അത്ര, കാരണം പകല് പല വണ്ടിൻ്റെ ഒച്ചയും പല ഒച്ച ഉണ്ടാവും. രാത്രിയൊക്കെ സൈലൻ്റായാൽ ഈ ശബ്ദം കേൾക്കാം. ഇതൊരു വല്ലാത്ത വഴലാണ്. ആ കേൾക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അതൊരു പ്രഭാഷണമാണ്, കൽബിലേക്ക് തറക്കേണ്ട പ്രഭാഷണം. എന്താണ് ആ ക്ലോക്ക് പറയുന്നത്? ബഹുമാനപ്പെട്ട ശാലിയാത്തി അഹമ്മദ് കോയ ശാലിയാത്തി നവറല്ലാഹു ദരീഹ, അവിടെ സിയാറത്തിന് പോയപ്പോൾ അവിടുത്തെ ക്ലോക്കിൽ ഒരു പദ്യമുണ്ട്. എനിക്ക് ആ പദ്യം കാണാതെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: എൻ്റെ കറക്കം നിൻ്റെ ആയുസിൻ്റെ ചുരുക്കം. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് നമ്മളെയും കൊണ്ട് നടക്കുകയാണ്. നമ്മൾ വാച്ച് കെട്ടിയിട്ട് നമ്മൾ നടക്കുകയല്ല, ഈ വാച്ച് കെട്ടിയവനെയും കൊണ്ട് വാച്ചിൻ്റെ ഉള്ളിലുള്ള സെക്കൻഡ് സൂചി നടക്കുകയാണ്. അതൊന്ന് നിന്ന് പോയാൽ നമ്മളെ വാച്ച് ബാറ്ററി കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യും? ഉടനെ മാറ്റിക്കൊടും, മാറ്റിയിടും. നമ്മളെ ക്ലോക്ക് ബാറ്ററി പോയി കഴിഞ്ഞാൽ ഉടനെ മാറ്റും, അതിന് നിൽക്കാൻ നമ്മൾ അനുവദിക്കൂല. മുമ്പര ഓടിക്കലാണ്. എന്താണ് ഈ ഓടിക്കുന്നത്? ഓടിക്കുന്നത് 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അയാൾക്ക് 26-ാമത്തെ വയസ്സിൻ്റെ ആദ്യത്തെ ദിവസം അയാളെ മരണം. 25 വയസ്സ് പൂർത്തിയായാൽ അയാളെ മരണമാണ്. അയാൾക്ക് ഇന്ന് 25 വയസ്സ് പൂർത്തിയായി. അയാളെ വാച്ചിലും അയാൾ നല്ല ബാറ്ററി വാങ്ങിയിട്ടിട്ടുണ്ട്. അയാളെ വാച്ച് ഉഷാറുള്ള വാച്ച്, അയാളെ പുരൻ്റെ ചുമരിൽ തൂങ്ങിയിരിക്കുന്ന നല്ല വിലപിടിപ്പുള്ള ക്ലോക്ക്, അവിടെയും സെക്കൻഡ് സൂചി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ നേരം വെളുക്കുമ്പോഴേക്ക് ഇയാൾ കണ്ണു തുറക്കുന്നില്ല. ഇയാൾ കഥ കഴിഞ്ഞു. ഇയാളെയും കൊണ്ടു നടക്കുകയാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു കച്ചവടക്കാരനെ ഉദാഹരിക്കുന്നുണ്ട്, ഒരു കച്ചവടക്കാരനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാൾ ഇങ്ങനെ കണക്കൂട്ടുന്നു: അല്ലാ, ചെറിയ പ്രായത്തിൽ ഞാൻ ചെറിയ മുതൽ മുടക്കിൽ കച്ചവടം ചെയ്തിട്ട് 1,000 രൂപയിട്ട്, ഉദാഹരണത്തിന് 1,000 രൂപയിട്ട് കച്ചവടം തുടങ്ങിയാൽ 10,000 ആയത് 100,000 ആയി, 10 ലക്ഷമായി, 1,000,000,000 ആയി, 10 കോടിയായി. ഇപ്പോഴത്തെ ബിസിനസ് എല്ലാം അങ്ങനല്ലേ. നമ്മുടെ നാട് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനടുത്ത് നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചില്ല, 100 കോടിയും കൊണ്ട് 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ മുങ്ങി. 100 കോടി നിങ്ങൾക്ക് താങ്ങണുണ്ടോ മക്കളെ? 100 കോടി എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അത്യാവശ്യം ഒരു ബാഗിലൊന്നും ഇടാൻ പറ്റൂല. 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 100 കോടി രൂപയും കൊണ്ട് മുങ്ങിയത്. അപ്പോൾ ഈ പൈസ എങ്ങനെ കിട്ടിയത്? ലാഭക്കോതി മൂത്തിട്ട് ഇട്ട് കൊടുത്തതാ. 10 രൂപ ഇട്ട 20 രൂപ, 10,000 ഇട്ട 20,000, 1,00,000 ഇട്ടാൽ 2,00,000, 2,00,000 ഇട്ടാൽ 5,00,000. ഇത് ആദ്യം കിട്ടി. കിട്ടിയപ്പോൾ എന്താ ഇത്? ബാക്കിയുള്ള കൂടെ വിറ്റിട്ടിട്ട് അപ്പടി 100 കോടിയും കൊണ്ട് പോയി എന്നാ പറയുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പ്, കഴിഞ്ഞ കൊല്ലത്തെ കഥയല്ല, 2 ദിവസം മുമ്പ് ന്യൂ ഫ്രഷ് ന്യൂസാ. അയാൾ അഡ്രസ്സ് ഇല്ല. ഞാൻ പറയുന്നത് ലാഭം കൊതിച്ചിട്ടല്ലേ. സാധാ കച്ചവടം ചെയ്താൽ അങ്ങനെ, ഹലാലായ കച്ചവടം ചെയ്താൽ അങ്ങനെ കിട്ടൂലെന്ന് ഉറപ്പന്നല്ലേ. അപ്പോൾ എന്തോ തരികിടയാണ്.
അത് മനസ്സിലാക്കാനുള്ള ഈ ആക്രാന്തം കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ ചൈൽഡ് ബിസിനസ്സൊക്കെ പലതും കുടുങ്ങിപ്പോന്ന്. ഒരാളെ കയറ്റിയാലും എനിക്കങ്ങനെ വരും, അക്കൗണ്ടിലേക്ക് വരും, കൊടുത്താൽ വരും എന്നെല്ലാം പറഞ്ഞിട്ട് ഉള്ള പൊന്നെല്ലാം വിറ്റ് സ്ഥലമെല്ലാം പണയം വെച്ച് പുരയെല്ലാം ലോൺ എടുത്തിട്ട് പൈസ കൊടുത്ത് ലാസ്റ്റ് അതും ഇല്ല ഇതുമില്ല ഒന്നുമില്ല. അല്ലോ എത്രയാളുകൾ, ഇമാം ഗസാലി തങ്ങൾ പറയുന്ന ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് ഉഷാറായപ്പോൾ അയാൾ കണക്ക് കൂട്ടുന്നല്ലോ, ഞാനിങ്ങനെ ചെറിയ പൈസ മുടക്കിയിട്ട് 1000 rupees ഇട്ടിട്ട് കച്ചവടം ചെയ്ത് 10,000 ആയി, 100,000 ആയി, 1,000,000 ആയി, 1,000,000,000 ആയി, 10 crore ആയി, 1,000 crore ആയി, 1,000,000,000 ആയി. ഇങ്ങനെ ലാഭത്തിൻ്റെ കണക്ക് കൂട്ടുന്ന മനുഷ്യൻ രാത്രിയിൽ അയാൾ ഇരുന്നിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്, എത്രയാണ് എനിക്ക് അല്ലാഹു തആല തന്ന, ഞാൻ ഭയങ്കര സംഭവമാണ്. ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വളർച്ച കണ്ടിട്ട് അത്ഭുതപ്പെടുന്ന മനുഷ്യരോട് മഹാനായ ഗസാലി ഇമാം തങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് എന്ന് തോന്നും. പക്ഷെ ഏറ്റവും വലിയ പോസിറ്റീവായ ചിന്ത മഹാനായ ഗസാലി ഇമാം പറയുന്ന, മനുഷ്യ നീ ഇങ്ങനെ കണക്ക് കൂട്ടുന്ന സമയത്ത് നിന്റെ കൽബിൽ ഒന്നുകൂടി നീ കുറിച്ചിട്ടോളൂ, ഇതനുഭവിക്കാനുള്ള അവസരവും നിനക്ക് കുറഞ്ഞു വരുന്നു. 50 വയസ്സുള്ള സമയത്താണ് നീ ഇങ്ങനെ കണക്ക് കൂട്ടുന്നത്. 25 വയസ്സുള്ള ഞാൻ കച്ചവടം തുടങ്ങി, 25 കൊല്ലം കൊണ്ട് 25,000 rupees തുടങ്ങിയ കച്ചവടം അത് 250 crore ആയിട്ട് വികസിച്ചിട്ടുണ്ട്. വല്ലാത്ത അത്ഭുതം തന്നെ. പക്ഷേ 60-ാമത്തെ വയസ്സിലേക്കല്ല 51-ാമത്തെ വയസ്സിലേക്ക് നിനക്കല്ല കണക്കാക്കിയിട്ടില്ലെങ്കിൽ 25 കൊല്ലം നീ ജീവിച്ച സമ്പത്ത് ഉണ്ടാക്കാനാണ്, ഇതനുഭവിക്കാൻ നിനക്ക് യോഗമില്ല. നാളം നേരം വെളുത്താൽ നീ എഴുന്നേൽക്കൂല. 2 ദിവസം മുമ്പ് ഒരു ക്ലിപ്പ്, ഇപ്പം വീഡിയോ ക്ലിപ്പല്ല എല്ലാവർക്കും, എനക്കൊരു ക്ലിപ്പ് കിട്ടി. ഞാൻ നോക്കുമ്പോൾ അതിൽ ഫുട് ഈ കബഡി കളിക്കണം, നിങ്ങൾ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല, കബഡി കബഡി എന്ന് കളിക്കേണ്ട കളിയില്ലേ, കബഡി കളിക്കുകയാണ്. മലയാളിയാണോ എന്നറിയില്ല, ഏതായാലും കബഡി കളിക്കുന്ന ഒരു ടീമിൽ നല്ല ഉഷാറായ ചെറുപ്പക്കാരൻ അങ്ങനെ കുറേ ആളെ വെട്ടി ഇങ്ങനെ മറിഞ്ഞിട്ട്, അല്ല അഭ്യാസിൻ്റെ മറിച്ചല്ല, അവനിങ്ങനെ മറിഞ്ഞിട്ട് അവൻ്റെ മേലെ കുറേ ആൾ കൂടെ പിടിച്ചിട്ട്, കബഡി എന്ന് പറഞ്ഞാൽ ഉഷാറുള്ളവൻ കളിക്കണ കബഡിയാ, കബഡി അലിഫ് പോലുള്ളവൻ കബഡി കളിച്ച് അങ്ങനെ ഉണ്ടാവും, അലിഫ് പോലുള്ളവൻ കബഡി കളിക്കാങ്ങനെ ഉഷാർ വേണം കബഡി കളിക്കണമെങ്കിൽ, കുറച്ചും കൂടെ ഉഷാറാക്കാനാണ് കളിക്കുന്നത്. കബഡി കളിച്ചിട്ട് ഇവൻ അവിടെ തന്നെ വീണ്, അവിടെ തന്നെ മരിച്ചു, അവിടെ തന്നെ മരിച്ചു. അവൻ്റെ ടീം വിജയിച്ചു. അപ്പോൾ ആ ടീമിലെ ആളുകൾ ചെയ്ത പണി എന്താണെന്നറിയോ, അവർക്ക് കിട്ടിയ ട്രോഫി അങ്ങനെ തന്നെ ഇവനെ കബറെടുക്കുകയാണ് ചെയ്തത്. മുസ്ലിം ആണെന്ന് തോന്നുന്നില്ല, ഞാൻ മതം പറയല്ല, അവരുടെ ആചാരം അനുസരിച്ച് മുസ്ലിമാണെന്ന് തോന്നുന്നില്ല, മറ്റേതോ മതവിഭാഗമാണ്, പക്ഷെ എന്നാലും അവർ മലയാളികളാണെന്ന് തോന്നുന്നില്ല അവരുടെ സംസാരം കേട്ടിട്ട്. പക്ഷേ ഈ കപ്പ് ഇവൻ്റെ കബറിലിടുകയാണ്, അവൻ്റെ ടീം വിജയിച്ചിട്ട് ആ കപ്പ് അവൻ്റെ ഓർമ്മയോടൊപ്പം കബറടക്കുന്ന ഫോട്ടോ വീഡിയോ കണ്ടു ഞാൻ 2 ദിവസം മുമ്പ്. എന്നിട്ട് അതിൽ എഴുതി കൊടുത്തിങ്ങനെയാണ്, അവൻ്റെ ഓർമ്മക്ക് വേണ്ടി ആ കപ്പും എന്ത് ചെയ്തു അവൻ്റെ കൂട്ടുകാർ അതെവിടെയും ഓഫീസിൽ സൂക്ഷിച്ച് വെക്കാതെ അവൻ്റെ കൂടെ കബറടക്കി. ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ആരോഗ്യമുള്ള ആൾ കളിക്കണ കളിയാണത്. പക്ഷേ ആ കപ്പ് കിട്ടിയതിൻ്റെ സന്തോഷം അവൻ്റെ കൂടെ കൂട്ടുകാരോടൊത്ത് അവൻ്റെ ടീമിൻ്റെ അവൻ്റെ ഗ്യാങ്ങിനോടൊത്ത് അനുഭവിക്കാൻ അവസരം ലഭിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് സമയത്തും തിരിച്ചു പോകേണ്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും വിലപിടിപ്പുള്ളത് മനുഷ്യൻ്റെ സമ്പത്തിനേക്കാളും മനുഷ്യൻ്റെ എല്ലാം എല്ലാറ്റിനേക്കാളും ഏറ്റവും വിലപിടിപ്പുള്ളത് സമയത്തിനാണ്. സമയം ഒരമൂല്യമാണ്. അതുകൊണ്ടാണ് ഉപ്പക്ക് സുഖമില്ല, ഉപ്പക്ക് സുഖമില്ല, ഉമ്മക്ക് സുഖമില്ല, വലിയ രോഗമാണ്, ഡോക്ടർമാർക്ക് വലിയ ബേജാറിലാണ്, അവരെന്നെ പേടിപ്പെടുത്തുന്ന രോഗമാണ് എന്നാ പറയുന്നത്. ഇനി ചികിത്സിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഞങ്ങൾ പുരയിലേക്ക് കൊണ്ടേക്കോ എന്ന് പറയുമ്പോൾ നല്ല പൈസക്കാരനായ മകൻ, ഉപ്പാൻ്റെ സ്നേഹിക്കുന്ന മകൻ, ഉമ്മാനെ സ്നേഹിക്കുന്ന മകൻ, നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ. അവൻ ഡോക്ടറോട് പിന്നെ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, ഉസ്താദെ ഡോക്ടറേ ഓപ്പറേഷന് എത്ര പൈസ വേണമെങ്കിലും തരാം, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം, ഒരു 10 ദിവസം കൂടി ബാപ്പ ഒന്ന് ജീവിച്ചു കിട്ടുമോ, ഒരു ദിവസം ബാപ്പയൊന്ന് മിണ്ടിക്കിട്ടുമോ. ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്ക് ബാപ്പ മിണ്ടുന്നില്ല, ഇനി ബാപ്പക്കൊന്ന് സംസാര ശക്തി തിരിച്ചു കിട്ടണം, ബാപ്പ ഒരു 2 ദിവസം കൂടി ഒന്ന് ജീവിച്ചു കിട്ടണം,
അതിന് എത്ര കോടി വേണമെങ്കിലും തരാം. അതുകൊണ്ടല്ലേ നിൽക്കുന്ന വീട് വിറ്റിട്ട് മനുഷ്യൻ മക്കളെ ചികിത്സിക്കുന്നത്. അതുകൊണ്ടല്ലേ താമസിക്കുന്ന പൊരയും പറമ്പും വിറ്റിട്ട് മനുഷ്യൻ ചികിത്സിക്കുന്നത്. ഈ രോഗത്തേക്കാൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ വലുതാണ് വീടെങ്കിൽ മനുഷ്യനെ വിറ്റിട്ട് പൊരയില്ലേ വാങ്ങ? ഇല്ല, പൊര വിറ്റിട്ട് മനുഷ്യനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ല കൊടുക്കുന്ന ആയുസ് അളവില്ലാത്തതാണെന്ന് വില നിർണയിക്കാൻ കഴിയൂല. ഇത്ര വിലപിടിപ്പുള്ള സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയാതെ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഹറം, ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ 30-ന്റെ ദിവസമാണെങ്കിൽ ഈ വർഷത്തിലെ അവസാനത്തെ ദിവസമാണിന്ന്. മുഹറം ഒന്നായിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അള്ളാഹു നമുക്ക് ബറക്കത്തുള്ള വർഷമാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ പോലീസുകാരനായി ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. മദ്യപിക്കലുണ്ട്. അള്ളാഹു തആല മോശമായ ചിന്തകളെ തൊട്ടും പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു ആദ്യകാലത്തെ കഥ പറയണ, നന്നായിട്ട് മദ്യപിക്കും. മൂപ്പരുടെ ഒരു മകളുണ്ട്, 3 വയസ്സുള്ള മകള്, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. പോക്കിരിയാണ് മൂപ്പര്. പോക്കിരിന്നറിയില്ലേ, ഒരു വടക്ക് മനുഷ്യനാന്ന്. 3 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. അത് മൂപ്പർക്ക് വല്ലാതെ മനസ്സിന് സങ്കടമായി. കുടി കുറച്ചും കൂടെ ഉഷാറാക്കി. 3 വയസ്സുള്ള കുട്ടി ചെറുപ്പത്തിൽ മരിച്ചപ്പോൾ സങ്കടം കൊണ്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ കുടിക്കാൻ തുടങ്ങി. ഒരു ദിവസം അല്ലാഹു ഹിദായത്ത് കണക്കാക്കിയാൽ അങ്ങനെയാണല്ലോ, ഒരു ദിവസം അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ആ മകള് പോയ സങ്കടം വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹം ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ എന്താണ് അദ്ദേഹം കാണുന്നത്? ഖിയാമത്ത് നാൾ അടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെയോ മഹ്ഷറയിലേക്ക് കബറുന്ന എല്ലാവരും എഴുന്നേറ്റ് പോകുന്ന രംഗമാണ് അദ്ദേഹം കാണുന്നത്. ഈ അടുത്ത് ഫേസ്ബുക്കിൽ കണ്ട്, സോഷ്യൽ മീഡിയയിൽ ഹജ്ജിന് പോയൊരു പെണ്ണുങ്ങൾ പറയാണ്, ഞാൻ എല്ലാ ദിവസവും കബറും സ്വപ്നം കാണുന്നു. അവിടെ നന്നാക്കാൻ തീരുമാനിച്ചു. കണ്ടില്ലേ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മക്കളൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന അവിടെ പറഞ്ഞതാ. അപ്പോൾ ഈ മഹാനായ മാലിക് ദീനാർ തങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് മഹ്ശറയിലേക്ക് ആളുകളെ കബറുന്നു പോവുകയാണ്. മഹാനവറുകൾ നോക്കുമ്പോൾ അവരെ കബറുന്ന് അതിശക്തമായ ഒരു പാമ്പ് മഹാനവറുകളെ പിന്തുടരുന്നത് കാണുകയാണ്. മൂപ്പർക്കാണെങ്കിൽ നടക്കാൻ കഴിയുന്നില്ല, ഓടാനും ഇങ്ങനെ കഴിയുന്നില്ല, അശക്തി ബാധിച്ചിട്ടുണ്ട്. ശക്തി പോരാ, കാലൊരു ഉഷാറ് പോരാ എന്ന് മാത്രമല്ല, നമ്മളെ പിടിക്കാൻ വേണ്ടി ഒരു നായ ഓടിയാൽ പിന്നെ ഓടാൻ കഴിയൂല. നിങ്ങളെ ജീവിതത്തിൽ നായ വായിച്ചിട്ടുണ്ടാ? നായാന്ന് മനസ്സിലാവില്ലേ? ഈ നായ വായിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാ? അള്ളാഹു ആരെയും വായിക്കാതിരിക്കട്ടെ. നായ ഓടിച്ചാൽ പിന്നെ വായാൻ കഴിയൂല, പിന്നെ കാലങ്ങട്ടാ അനങ്ങൂല, പേടിച്ചാൽ പിന്നെ കാലിൽ മുട്ടിൻ്റെ ഇടയിൽ ഒരു ബറക്കല. എനിക്ക് ചെറുപ്പത്തിൽ അനുഭവമാണ്, ഞാൻ സ്കൂളിൽ പോണ സമയത്ത് ചെറുപ്പത്തിൽ നായ ഓടിച്ച് എങ്ങനെ ഓടാൻ കഴിയുന്നില്ല. ഒരു 2-3 ആൾ വന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ വയത് പറയണ ഉസ്താ ഇപ്പം ഉണ്ടാവൂല, ഓടാൻ കഴിയൂല. അപ്പോൾ പേടിച്ചിട്ട് അങ്ങോട്ട് ഓടാൻ കഴിയുന്നില്ല. എന്നാലും മൂപ്പര് വേഗതയിൽ നടന്നു, പാമ്പും പിന്നാലെയുണ്ട്. അങ്ങനെ നടക്കുമ്പോഴുണ്ട് വഴിയിലൊരു പ്രായമുള്ള മനുഷ്യൻ നിൽക്കുന്നു, ഒരു പ്രായമുള്ള ഒരാൾ നിൽക്കുന്നു. മാലിക് ദിനാർ തങ്ങൾ എന്നെ പറയുന്നു, ഈ കൊണ്ട സ്വപ്നത്തെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എന്നെ ഒരു പാമ്പ് പിന്തുടരുന്നുണ്ട്, പാമ്പിങ്ങനെ എഴിഞ്ഞഴിഞ്ഞ് വരുന്നത് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമോ? ഇയാൾ പറഞ്ഞു, എനിക്ക് കഴിയൂല, നീ വിട്ടോളൂ. മാലിക് ദിനാർ തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ ഓടി നോക്കുമ്പോൾ ഒരു വലിയ കടലുണ്ട്, ആ കടലിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, വലിയ ഒരു സമുദ്രം, ആ സമുദ്രത്തിൽ തീ ഇങ്ങനെ കത്തിക്കുന്നു. എനിക്ക് മനസ്സിലായി, എന്നെ ആ തീ കടലിലിടാനാണ് ഈ പാമ്പ് പിന്നാലെ കൂടിയത്. ഞാൻ വഴി മാറിയിട്ട് ഓടി, വഴിയിലൂടെ പിന്നെ തിരിച്ചങ്ങട്ട് ഓടി. കുറേ അങ്ങോട്ട് ഓടിയപ്പോൾ നേരത്തെ നിന്ന പ്രായമുള്ള മനുഷ്യൻ ആ വഴിക്ക് നിൽക്കുന്നുണ്ട്. അയാളടുത്തേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, രക്ഷപ്പെടുത്തണം, എനിക്ക് ഓടിയിട്ട് കഴിയുന്നില്ല, ഈ ഭീമാകാരനായ പാമ്പ് എന്നെ പിന്തുടരുകയാ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ? അപ്പം ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂല, കാരണം നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയുടെ പ്രതിരൂപമാണ് ഞാൻ.
നീ ചെയ്ത നന്മകളുടെ നിസ്കാരത്തിൻ്റെയും മറ്റ് നന്മകളുടെയൊക്കെ ഒരു രൂപമാണ്. ആ നിസ്കാരങ്ങൾക്കും ആ ഇബാദത്തുകൾക്കും ഒരു ഉഷാർ പോരാത്തത് കൊണ്ട്, അതിന് വല്ല ഗുണമില്ലാത്തത് കൊണ്ട് എനിക്ക് ആരോഗ്യമില്ല. അതേസമയത്ത് ആ പാമ്പ് നിന്റെ തിന്മയുടെ പ്രതിരൂപമാണ്, നിന്റെ തമ്മാടിത്തത്തിൻ്റെ പ്രതിരൂപമാണ് ആ പാമ്പ്. നീ നന്നായി അക്രമിയായതിനാൽ, നീ കള്ളുകൂടിയനായതിനാൽ, നീ തമ്മാടിത്തരം ജീവിതത്തിൽ ധാരാളം ചെയ്തതിനാൽ നിന്റെ ആ പ്രതിരൂപമായ പാമ്പിന് നല്ല ഉഷാറുണ്ട്. അതിനെ പിടിക്കാൻ ഈ കിളവനായ ആരോഗ്യമില്ലാത്ത എനിക്ക് കഴിയൂല. പിന്നെ നിനക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിനക്ക് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. നീ ഒന്ന് നോക്കൂ, ഈ മല, ഒരു മല കാണിച്ചിട്ട് പറയും, നീ മലയുടെ മേലെ ചെറുപ്പകാലത്ത് ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ മക്കൾ കളിക്കുന്നുണ്ട്, ആ മക്കൾ താമസിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 3 വയസ്സിൽ മരിച്ചുപോയ നിന്റെ മകളും ഉണ്ടാകും. ആ കുട്ടിക്ക് ചിലപ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കും. നീ അങ്ങോട്ട് പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോ പാമ്പ് പിന്നാലെ കൂടുന്നുണ്ടല്ലോ. ഈ മഹാനായ മാലിക് ദീനാർദങ്ങൾ പറയുന്നു, ഞാൻ ആ മലമെല്ലെ കയറി കയറി കയറിയിട്ട് അവിടെ എത്തിയപ്പോൾ അവിടെ നല്ലൊരു പൂന്തോട്ടമാണ്, നല്ല പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെപ്പോലെ ചെറുപ്പകാലത്തിൽ മരണപ്പെട്ടു പോയ മക്കൾ അവിടെ നന്നായി ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ കണ്ടു, 3 വയസ്സിൽ മരിച്ചുപോയ എൻ്റെ പൊന്നുമകളെയും ഞാൻ കണ്ടു. ആ മകളെ കണ്ടപ്പം മോളേന്ന് ഞാൻ അങ്ങ് നീട്ടി വിളിച്ചപ്പോ വളരെ സ്നേഹത്തോടെ വളർത്തിയ പൊന്നുമകൾ എന്നെ കണ്ട മാത്രയിൽ ബാപ്പാന്ന് വിളിച്ചോടി വന്നിട്ട് എൻ്റെ കയ്യിലങ്ങ് കയറിയിട്ട് ഞാൻ എൻ്റെ മകളോട് സന്തോഷമാണോ റാഹത്താണോ എന്ന് ചോദിച്ചപ്പോ ആ മകള് ബാപ്പേന്തേ സങ്കടപ്പെടുന്നത്. അപ്പം മകളോട് ഞാൻ പറഞ്ഞു, മോളെ എന്നെ പിടിക്കാനൊരു പാമ്പ് ബാക്കിൽ വരുന്നുണ്ട്. മകള് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ അതിഭീകരനായ പാമ്പിൻ്റെ വാല് പിടിച്ചിട്ട് ഈ മകള് കറക്കിയിട്ടൊരേറ് 3 വയസ്സുള്ള കുട്ടി വലിച്ചങ്ങിട്ട് ധൈര്യസമേതം എറിയുകയാണ്. പാമ്പ് അതിൻ്റെ വഴിക്ക് പോവുകയാണ്. ഒരു സമാധാനമായപ്പോ മകളുടെ മുന്നിൽ നിൽക്കുന്ന ബാപ്പയോട് മകളൊരു ചോദ്യം ചോദിക്കുന്ന, പരിശുദ്ധ ഖുർആനിലൊരായത്ത് മകളിങ്ങോട്ട് ചോദിക്കുകയാണ്, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലയോ, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലയോ അന്തഃഖുലൂബുഹും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കൽബൊന്ന് റെഡിയാക്കാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതമൊന്ന് നേരെയാക്കാൻ സമയമായിട്ടില്ലേ ബാപ്പാ. ഈ അർത്ഥം വരുന്ന ഖുർആൻ ഓതിയിട്ട് എൻ്റെ മകൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ മകളോട് തിരിച്ചു ചോദിച്ചല്ല, മകളെ 3 വയസ്സിൽ മരിച്ച നീ ഖുർആൻ എവിടെ നിന്നാണ് പഠിച്ചത്? അപ്പം പറയുന്നത് അള്ളാഹു എനിക്ക് പഠിപ്പിച്ച് തന്നതാണ്. ഖുർആനിൻ്റെ സ്വാഹിബ്, ഖുർആനിൻ്റെ ഉടമസ്ഥൻ അള്ളാഹിൻ്റെ കലാമല്ലയോ? അപ്പൊ അള്ളാഹു പഠിപ്പിച്ച് തന്നതാ. ഉറക്ക് ഞാനങ്ങ് ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ഞാൻ കണ്ട സ്വപ്നം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഇപ്പൊ ഞാൻ കണ്ടത് സ്വപ്നത്തിലാണ്, എൻ്റെ മകൾ എന്നെ രക്ഷപ്പെടുത്തിയതാണ്. ഈ മഹ്ഷറും ഈ ഖബറും ഈ ഖിയാമത്തും ഈ പാമ്പും ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വരാനുണ്ട്. തൗബ ചെയ്ത് നന്നാകുന്നു, ഔലിയാക്കളിൽ വലിയ സ്ഥാനത്തെത്തുന്നു. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? നമ്മളെല്ലാവരും പലപ്പോഴും ഈ ആയത്ത് കേൾക്കാറുണ്ട്, അലം യഗ്നില്ലദീനാമനു അൻതഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അള്ളാഹുവിനെ ഓർമ്മിച്ച് ജീവിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ സമയമായില്ലേ വിശ്വാസികളെ? അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ചോദ്യമാണ്. ഏറ്റവും നല്ല ചിന്തിക്കേണ്ട സമയമാണിത്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാകും, എനിക്ക് അങ്ങനെ ഉണ്ട്, എനിക്കിങ്ങനെ ഉണ്ട്, എൻ്റെ മക്കൾക്ക് സുഖമില്ല, എനിക്കതുണ്ട്, ഇതുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ എൻ്റെ ആക്കിബത്ത് നന്നാകണമെന്ന് ചിന്തിച്ച് കരയാൻ മനസ്സുള്ളവരെത്രയുണ്ട് എന്നാണ് ആലോചിക്കേണ്ടത്.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ, ഇബ്നു മസ്ഊദ് വയലപ്പം നോക്കും പേടിക്കണ്ട, തങ്ങൾ വെള്ളോടുകൂടി ഇൻഷാല്ലാ വയൽ മതിയാക്കും. ഒന്നുകിൽ ഈ കൊല്ലത്തെ ലാസ്റ്റ് നിങ്ങൾ കേൾക്കണ വയൽ, അല്ലെങ്കിൽ ഈ കൊല്ലത്തെ ആദ്യത്തെ വയൽ. ഏതായാലും നല്ലൊരു സമയം, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു രോഗമായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻ. നല്ല രോഗമുണ്ട്, നല്ല ക്ഷീണമുണ്ട്, നല്ല പ്രയാസമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം, ഒമാ തശ്തകീ, എന്തേ ഇബ്നു മസ്ഊദേ നിങ്ങൾ അലോസരപ്പെടുത്തുന്നത് എന്താണ്, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന നിങ്ങളെ പ്രയാസം എന്താണ്, നിങ്ങളെ വിഷമം എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ദുനൂബി, എൻ്റെ ദോഷങ്ങളാണ് ഉസ്മാനേ. നമ്മളെ കൈ പൊളിഞ്ഞിട്ട് ഒരാൾ കിടന്നാൽ നമ്മൾ വന്നിട്ട് നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മൾ പറയും, ഇതാ കൈയിൻ്റെ ഈ വിരലിൻ്റെ ഇവിടെ വേദന ഉണ്ട്, ആടെ ഭയങ്കര സങ്കടം, അങ്ങനെയല്ലേ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുള്ളൂ. രോഗത്തിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഖലീഫയാ വരുന്നത്, ഭരണാധികാരി വന്നിട്ട് എന്തുണ്ട് നിങ്ങളെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങളെ മറുപടി, എൻ്റെ പ്രശ്നം എൻ്റെ ദോഷമാണ് ഉസ്മാനേ. അപ്പൊ ചോദിക്കുന്നു, ഒമാ തശ്തഹി, നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷ, നിങ്ങൾ ആഗ്രഹം എന്താണ്? റഹ്മത്ത് റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് മറുപടി കൊടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിലേക്ക് റബ്ബേ ഒരുപാട് തെറ്റ് ചെയ്തു പോയി എന്ന ഒരു പേടിയും, അള്ളാഹു ശിക്ഷിക്കൂല, അള്ളാഹ് കാരുണ്യം ചെയ്യുന്ന റബ്ബാണ് എന്ന പ്രതീക്ഷയും, അത് നല്ലോണം ഉറച്ച് ജീവിക്കണം മുഅ്മിനായ മനുഷ്യൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഈ രോഗത്തിൻ്റെ കാര്യമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. പക്ഷെ ചോദിക്കണതിനല്ല മറുപടി, വല്ലാത്തൊരു മറുപടിയാണ് തിരിച്ചു കിട്ടുന്നത്. ശരീരത്തിന് വേദനയുണ്ട്, കിടന്ന കിടപ്പ് നല്ല പ്രയാസമുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, നിങ്ങളെ ചികിത്സിക്കാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പാടാക്കി തരട്ടെ. ഖലീഫയാ പറയുന്നത്, ഭരണാധികാരിയാണ് പറയുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ഡോക്ടറെ നിശ്ചയിച്ചു തരട്ടെ. ഇത് കേട്ടപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, വേണ്ട, അത്തബീബു അംറലനീ, എനിക്ക് രോഗം തന്നത് ഡോക്ടറാണ് കേട്ടോ, ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത്, ചികിത്സിക്കേണ്ടത് റബ്ബാണ്, രോഗം ശിഫയാക്കേണ്ടത് റബ്ബാണ്, ആ റബ്ബ് തന്നെയാണ് എനിക്ക് രോഗം തന്നത്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെയും ജീവിച്ചു വന്ന മഹാന്മാരുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ചെറിയ കാലായുസ് എപ്പത്തീരുമെന്ന് പ്രതീക്ഷയില്ലാതെ ഒരു തീരുമാനമാകാത്ത ഈ ആയുസ്, ഈ ആയുസിൻ്റെ ഇടയിൽ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ കഴിയണം, കൂടുതൽ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയണം. ചെറിയ കാലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി